ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഓരോ കിട്ടുന്ന ഓരോരോ ഭാഗ്യം വേറെ സന്തോഷം ഒന്നും കിട്ടാനല്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുകൊണ്ട. അപ്പൊ എന്തായാലും നേരിട്ട് വീഡിയോയിലേക്ക് വാ. അത് ഡ്രസ് വലിച്ചൂരിയതാ ഇവേ. ഇതെന്താ ഇവേ? ഇവേ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കി പറയ്. ഡാമോ? ഏത് ഡാം? ഇമ്പളെ കാണുന്ന ഡാമ മൂഴി. ഇതാണ് കേട്ടോ നമ്മളെ എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ ആടെ ഉണ്ട്. അപ്പൊ നമുക്ക് പോയി ടിക്കറ്റ് ഒക്കെ എടുക്കാം, ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മള് വന്നത് ഓർമ്മയുണ്ടോ മകനെ? ഇനി ഇടയ്ക്കാ പോകുന്ന. എവിടെയും പോയി കഴിഞ്ഞാ പിന്നെ ഇവളെ ഇവളെ കാര്യം ഞാൻ പോവുക കേട്ടോ. ഞാൻ പോട്ടെ. അച്ഛ ടിക്കറ്റ് എടുക്കട്ടെ, ടിക്കറ്റ് എടുക്കട്ടെ, ടിക്കറ്റ് എടുക്കട്ടെ. പാർക്കിലേക്ക് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഓട് പോയ കണ്ടിട്ട് അങ്ങോട്ട് വാങ്ങി തരിക. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയുള്ള സംഭവം, കുട്ടിയെ കളിക്കാനുള്ള ഒരുപാട് സംഭവം ഉണ്ട് കേട്ടാ. അമ്മയും മോളോടി പോകുന്നുണ്ടാ. അനൂസ് ഇവിടുന്ന് കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മള് ബോട്ടിൽ പോന്നോ? അതെന്താ, നമ്മള് ബോട്ടിൽ പോവാ. നമ്മൾ ഇവനെ അവിടെ ആക്കിയിട്ട് നമ്മൾ ബോട്ടിൽ പോവാ കേട്ടോ. ബൈ, സീ യു. ടാറ്റ ഉണ്ടോ? പോട്ടെ. എടി ഇവാ, ശരി കാത്തോണ നിൽക്ക്. പോട്ടെ, ചിന്ന മെമ്പോയ്ക്ക് ബാച്ചേടാ. നമ്മൾ ഇവനെ അവിടെ ആക്കി നമ്മൾ ബോട്ടിങ്ങിന് പോവാണേ. നോക്കുന്ന കൂടി നമ്മൾ പോവാ, ബോട്ടിങ്ങിന് പോവാ. ആരെ കേറിപ്പിച്ചാണോ? അവിടേക്ക് പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെയും പോയിട്ടോ. അവനെ ഒരു കമ്പനിക്കാരുണ്ടോ, അവനെ ഞാൻ വിളിക്കാളെ കളിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, ഇപ്പോൾ ഒരു വെയിലത്തൊരു ആൾക്കാരെ കൊണ്ടുപോക്കാ ബോട്ടിങ്ങനെ പോയിക്കൂടെ. മരത്തിൻ്റെ തണല കേട്ടോ അവിടെ, കാര്യമായിട്ടുള്ള വേറെ മുകളിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല. എവിടെ പോവാ അത്? ഇങ്ങോട്ടാ പോന്നെ. വെയിലാണ് വാവ പറയുന്ന കേട്ടില്ലേ ഇവേ? വെയിലാണ്, ഒരു വാവ ഉണ്ട് അതിനോടെ. ഇല്ലല്ല, പുറത്ത് കയറി നിൽക്കണം. ഞാനോടി ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തെടുക്കട്ടെ. ആ അതുകൊണ്ട് അത്ര അത് വലിയോട് കയറാനുള്ള അല്ല കേട്ടോ അത്. അതിനുള്ള കുടുങ്ങി പോയിട്ട് എനിക്കൊന്നും ചെയ്യാനാവില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഇനി കേറണ്ട. അപ്പൊ തൽക്കാലം അതിനുള്ള കുടുങ്ങി പോയാലോ. ആ പറ, ചെറിയ വെയിലുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് അങ്ങനെ നമുക്കൊരു ഇത്രയും 12 മണി ഒരു മണിക്കൊന്നും വന്നിരിക്കുന്നത് കാരണം നമുക്കൊരു 3 മണിയായിട്ട് വരുന്ന കുറച്ചുകൂടി തന്നെ നല്ല. പിന്നെ രാവിലെ അത്ര വെയിലുണ്ടാവില്ല. ഇനി എന്താ പറയുക, നമുക്ക് ഈ മഴക്കാലത്തുള്ള വെയിലിൻ്റെ ചൂടുണ്ടോ കേട്ടോ, അല്ലാണ്ട് വേറെ നല്ല സംഭവം അത്ര വലിയ ഒന്നും തോന്നുന്നില്ല. ഇവിടെ പണ്ട് ഈ സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. പാർക്കിംഗ് ഇല്ല, അല്ല പാർക്കില്ല, അപ്പോൾ മര്യാദയ്ക്ക് പാർക്കിംഗ് ഇല്ല. പക്ഷെ എന്താ പറയുക, അവിടെ ഇപ്പോൾ പാർക്ക് വന്ന്, പാർക്കിംഗ് വന്ന്, അതുപോലെ ബോട്ട് സർവീസ് വന്ന്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബോട്ട് സർവീസിലേക്ക് ഇടപോണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ബോട്ട് സർവീസ് കണ്ടുവരാം. ബോട്ട് കയറി നമുക്ക് ഡാമൊക്കെ ചുറ്റി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിനടുത്ത് പോവാം. നമുക്ക് ബോട്ട് സർവീസിന് ഒരാൾക്ക് 30 മിനിറ്റത്തേക്ക് 150+ GST 177 രൂപയാണല്ലേ ചേട്ടാ? കറക്റ്റ് ആണല്ലേ? 5 വയസ്സാവേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് വേണ്ട.
അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് വേണം. മലമുകളിലുള്ള കുട്ടി കിട്ടോ താഴെയുള്ള ഒരിക്കല്ല. ഇവയ്ക്ക് ടിക്കറ്റ് വേണ്ട, ഇവയ്ക്ക് വേണ്ട, ഇവയ്ക്ക് ടിക്കറ്റ് വേണ്ട. അപ്പം അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം കാണാൻ ഞങ്ങൾ കുറേ വർഷം മുമ്പാണ് വന്നത്, ഏകദേശം ഒരു 5-6 വർഷം മുമ്പേക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ വന്നതാണ്. ഇതിൻ്റെ താഴോട്ട് നമുക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടോ. അതാ കല്യാണ ടിക്കറ്റ്. നമ്മൾ അങ്ങോട്ട് നടന്നോണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 5-8 ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ നമ്പർ അവിടെ വാങ്ങിയേക്കും. അഥവാ നമ്മൾ അവരവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളും. വെയിൽ വന്നപ്പോൾ ഇവിടെ നിന്നു. നമ്മൾ പിന്നെ മുമ്പോട്ട് പോയില്ല. ശാലിന സൗന്ദര്യം വാ, ഇതിലും വലിയ സൗന്ദര്യം വേറെ ഇടം പോയിട്ട് കിട്ടാനാ. ശാലിന സൗന്ദര്യ, ശാലിന സൗന്ദര്യ അല്ലെങ്കിൽ ബാക്കിൽ കണ്ടങ്ങൾ അടിപൊളി മലനിരകൾ ഉണ്ട്. അതിന് ബാക്കിൽ കൂടിയുമ്പോൾ നല്ല കാണാൻ നല്ല കാഴ്ചയുണ്ട്. പിന്നെ അതുപോലെ വേറെ വേറെ കാഴ്ച കാണിച്ചിട്ടേ. അവിടെ പോയിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ വെള്ളം ഫസ്റ്റ് ചാടുന്ന ആ സംഭവ സമയത്ത് ഡാമിൽ വെള്ളമല്ല, എല്ലാം തുറന്നില്ല. 5 വർഷം മുമ്പ് കേട്ടോ. നമ്മൾ അതിൽ അങ്ങോട്ട് ഇറങ്ങി, ഇതിലും അങ്ങോട്ട് ഇറങ്ങി പോയിരുന്നു ഫോട്ടോ എടുക്കണം. അന്ന് തുറന്നില്ല, വേണ്ട ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടുന്ന കാഴ്ച. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന മാതിരി മാത്രമേ തോന്നുള്ളൂ. കുറച്ചൊരു താഴോട് പോയാൽ മരേ കാണാം. പോയി നിക്ക്, പതിയെ പോവോ. കുടുങ്ങിപ്പോട്ടോ. അച്ചേടൻ കുനിഞ്ഞാട്ടോ മരത്തിന്റെ ഇടയ്ക്ക് നിക്കുന്നത്. അച്ചേടൻ തല ഇടിക്കൂ കുമ്പോ കുഞ്ഞാളി. അപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോകാനല്ലേ എനിക്കൊണ്ട്. ഇവിടെ വന്നിട്ട് ബോട്ടിങ്ങിന് പോയില്ലേ മോശമാണല്ലോ. ആ ആദ്യം എങ്ങോട്ട് പോവാ ഇനി? അങ്ങോട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ ആടെയൊക്കെ പോവാനും. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇപ്പം അതിന് പകരമാണെങ്കിൽ തോന്നുന്നു താഴോട്ട്. ഈ സ്റ്റെപ്പ് മാത്രമേ ആദ്യം ഉള്ളേനു, പിന്നെ അങ്ങനെ വളഞ്ഞ് വളഞ്ഞുണ്ടാക്കിയല്ലേ. ചെപ്പോ ഈ കുട്ടിക്ക് എന്ത് കുരുത്തക്കേടാണ് അറിയോ. അച്ചേട്ടാ അച്ചേട്ടാ അവസാനം തല കറങ്ങുവാ. ഇവനെന്ത് വികൃതി അറിയോ. എടി ഇവേ എന്നെ എന്നെ കൂട്ടാണ്ട് പോവാ ഞാൻ അമ്മ അച്ഛനോടി. നമ്മളതിന്റെ മുകളിൽ കയറിയപ്പോഴൊരു കാഴ്ച കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഫുള്ള് കാടാ സംഭവം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയി ജസ്റ്റ് അവിടെ പോയി നിന്നാല് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഉദ്യാനായിട്ട് കയറി പുഷ്പം പറിക്കാതെ കുട്ടി. അതിനകത്ത് എന്താ പാറ്റുണ്ടാവും, മൂക്കില് പാറ്റേനെ വലിച്ചു കേട്ടോ. നോക്കി ചെയ്താ ഇവിടെ നല്ല വേക്കിലിതാ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ. വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടമല്ല, ഡാമ് വെള്ളം. രണ്ടാളും ഇതാ കയറി കയറി പോകണ്ട കേട്ടോ. ഞാനും നിങ്ങളുടെ കൂടെ ഉള്ളതാണ് ചേച്ചിയെ. ഇങ്ങോട്ട് ശരിക്കും ബോട്ടിങ്ങിന് ടിക്കറ്റ് ഉണ്ടല്ലേ, ഇങ്ങോട്ട് വരാൻ പറ്റൂ കേട്ടോ. ആ എന്ത് എന്ത് ഭംഗിയ വെള്ളം തെറിക്കുന്നതാണേ, നല്ല രസമുണ്ട് അല്ലേ. ഇവ നമ്മൾ കാണുന്നുണ്ടോ, എന്നെ കാണിച്ചരരുത് ശരിക്കും. ഇനി വികൃതിയല്ലേ. ഇപ്പൊ കാണുന്നുണ്ടോ? ആ നമ്മൾ ഈ ഒരു കൂടാറില്ല ചേട്ടാ ആടിയനു. ഇതാ കല്ലുവാഴ, വലിയ വാഴ. ആ ഇതാണ് കേട്ടോ കല്ലുവാഴ. നമ്മൾ ആദ്യം ആ കൂടാരത്തിലായിരുന്നു വന്നിരുന്നത്. ആ ഇവക്ക് ഓഗസ്റ്റ് 15 പോകുമ്പോടാ വാങ്ങിയ വൈറ്റ് ഷർട്ട് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി ഇവള് മഞ്ഞ കളറാക്കി. ആ പായസം തിന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇതായിരുന്നു മുടക്കി. ആ അത് തന്നെ. ഓ അത് പോവേ. അച്ഛൻ്റെ ഷർട്ടില്ല ഇപ്പട്ടെ, അതേ തുണിയാണ്. അത് നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെ ഇരുന്ന് അച്ഛേട്ടാ ഇവിടെ ഇരുന്നത് ഓർക്കുന്നുണ്ടോ? ഇവിടെ 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 ആരും വന്നില്ലല്ലോ. ഇവിടെയാണ് കേട്ടോ, ഇവിടെ നിന്നാണ് എന്ന് തോന്നുന്നുണ്ട്. അതാ ഇതിങ്ങൾ കണ്ടില്ലല്ലോ, ഇങ്ങോട്ടൊന്നും വന്നില്ല. വന്നിനോ? ആ ഇങ്ങനെ ഒന്നും ആക്കിയില്ല എന്ന് തോന്നുന്നുണ്ട്. ആ അച്ചേടെ പോയി നോക്കട്ടെ, ഇവിടെ നിന്നോ. അയ്യോ ഒന്ന് ഓളെ കൂട്ടിക്കും, വെള്ളത്തിൽ പോകൂ. പറഞ്ഞാ കേക്കലോ അച്ചേട്ടാ, നല്ല പിടിച്ചോ. നല്ല രസമുണ്ടല്ലേ അച്ചേട്ടാ. ഇമ്പളെ ഒരു പെരിയാറില്ലേ, പെരിയാറ്
പെരിയാറ് മാതിരി, കുഞ്ഞു പെരിയാറ് മാതിരി കേട്ടോ. പെരിയാറ് സംഭവം നേരിട്ട് കണ്ടിട്ടൊന്നും വരുന്നാലും ഇങ്ങോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞതാ ഞാൻ വിചാരിച്ച്. ഇവൻ ഇനിയും കത്തിക്കാന്ന് പറഞ്ഞ എനിക്കില്ല കേട്ടോ. നിങ്ങൾ ഇന്നാ പറയണ്ടേ വാന്ന്. എന്തേതാ ദാ മീൻ ഇതേ ഓടി കളിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. മാലിശ്ശേരി സുഗൻ കൈവേലി കുമാരേട്ടൻ്റെ മാവലി ഒന്ന് നമ്മുടെ ഡാമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അവിടെ നമ്മുടെ ഡാമിൻ്റെ സപ്പോർട്ട് പണി നടക്കുന്നുണ്ട്. 50 വർഷമാകും പോവാ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ സ്റ്റോപ്പ് വന്നത്. ഇതൊരു കുറ്റിയാടി റിലേഷൻ പ്രൊജക്റ്റാണ്. ഇതിലെ ജലസേചനമാണ് കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി പണിതൊരു ഡാമാണിത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കുടിവെള്ളമുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി, വാട്ടർ അതോറിറ്റി, ഇപ്പോൾ പുതിയൊരു പദ്ധതി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലേക്കും ജലജീവിത മിഷൻ എന്നാണ് ആ വെള്ളം ഇവിടെ നടന്നിരുന്നത്. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ വെള്ളം എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണാം നമ്മുടെ ഡാമെല്ലാം നല്ല ക്ലീനാണ്. 90% ഒരു സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചു കഴിയരുത്. 1056 ഹെക്ടറാണ് ഏകദേശം ഒരു 3000 ഏക്കറോളം വെള്ളം കയറി കിടക്കുന്ന ഡാമാണ്. ഈ കുടിവെള്ള പദ്ധതി ഉള്ളത് കൊണ്ടാണ് എന്താണ് നമുക്ക് എഞ്ചിൻ ബോട്ട് അലോഡ് അല്ല, അതുകൊണ്ടാണ് സോളാർ ബോട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ടൂറിസത്തിൽ സോളാർ ബോട്ട് കിട്ടുന്നത്. ആദ്യമായിട്ട് പോയിട്ടുള്ളത് വൈകത്താണ്. സർക്കാരിൻ്റെ യാത്ര പോകുന്നത് ഇതാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ കിണർ. ഏകദേശം 27 മീറ്റർ താഴ്ചയുണ്ട് ഈ കിണറ് അടിയിലോട്ട്. 2500 HP 3 മോട്ടറും 1200 HP 2 മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ 10 HP മോട്ടറിലാണ് കണ്ടിട്ടുണ്ട്. ഇതിന്റെ മേലെ അടി ഉണ്ടാകുന്ന 1.5 മണിക്കൂർ യാത്രയുണ്ട്. അതെനിക്ക് ശനി ഞാൻ വെച്ചിട്ട് പാക്കേജ് എടുക്കാം. വലിയൊരു പാറാണല്ലേ, അത് നേരെ ഓപ്പോസിറ്റ് മുകൾ ഭാഗം വലിച്ചിട്ടൊരു പാറ. അത് 80% 20,000 പ്രദേശമാണ്. അത് കേട്ടിട്ടില്ല, ചക്കട്ട പാറ, പയ്യാരിക്കോട്ട മല കേട്ടില്ലേ? അത് ഖനനം നടക്കാത്തതിന്റെ കാരണമാണ് പശ്ചിമഘട്ട മേഖലയെ പ്രഖ്യാപിച്ചതാണ്. വേൾഡ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുകയാണ് ഈ മലനിരകൾ. ലോകത്തിന്റെ തന്നെ കാലാവസ്ഥ നിയന്ത്രണം ഈ മലനിരകളാണ് പറയുന്നത്.
ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെയുള്ള മലനിരകളാണ് ഇത് കാണുന്നത്. ഇതാണ് ഈ ഡാമിൽ ഏറ്റവും വലിയ ഐലൻഡ് ദ്വീപ്. കേറി പോന്നട്ടെ, ഇങ്ങനെയാ പടിപടി, ഇതിങ്ങനെ കേറണം. അപ്പൊ നമ്മളെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞില്ല ചേട്ടാ? ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കുന്ന് കയറട്ടെ, എന്നിട്ട് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മള് ബോട്ട് യാത്രയൊക്കെ വന്ന് കഴിഞ്ഞ് വന്ന് കേറിട്ടോ. നടന്നതിന് ചെറിയൊരു ക്ഷീണമുണ്ട്. യുവമോളുണ്ട് അവിടെ ഓടി കളിക്കുന്നത്. പിന്നെ നമ്മളൊരു ഫാമിലിയെ പരിചയപ്പെട്ട്, എന്താ പറയാ, അപ്പൊ ബോട്ടിന്ന് പരിചയപ്പെട്ടു കേട്ടോ. പിന്നെ അതല്ലാണ്ട് നമുക്ക് ബോട്ട് യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് നമ്മളാ ആ ബോട്ട് കാണിച്ചു വരാൻ 170 ജി എസ് ടി കൂടി വരുന്നത്. പക്ഷെ എന്താ പറയുക, നല്ല നമ്മളാ പൈസക്ക് അത് മാത്രമുണ്ട്. അതായത് നമ്മളാ പൈസ മുടക്കുന്നതിന് കൊണ്ട് നമുക്കൊരു നഷ്ടമില്ല. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോകാൻ കൊണ്ട് ആ വൈകിട്ടൊക്കെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആനേനെ സംഭവം കംപ്ലീറ്റ് ആനയൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞ്. പിന്നെ നമുക്ക് ആ ഡാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ വീഡിയോയിൽ നമ്മളെ ബോട്ട് സർവീസിന് വരുന്ന കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നല്ലൊരാളാട്ടോ നമുക്ക്. എന്താ പറയാ, പൈസക്ക് എന്താ പറയാ, പൈസക്ക് ഇത് മാത്രം ഉണ്ട്. എന്താ പറയാ, 177 ഒരാൾക്ക് മുടക്കിയാലും അതിന് മാത്രം ഉണ്ട് സംഭവം. കാണാനൊക്കെ ഉണ്ട്, നല്ല രസം. 30 മിനിറ്റ് ഫുള്ള് ദ്വീപുകളുണ്ട്. ഏകദേശം 2-3 ദ്വീപുണ്ട്. അതൊക്കെ ചുറ്റി മൂന്നല്ല, പക്ഷെ നമ്മള് ചുറ്റി 2-3 ദ്വീപ് നമ്മള് ചുറ്റിയുണ്ട്. പിന്നെ വന്നിട്ടിരിക്കാനായാലും 1 മണിക്കൂർ. അപ്പോ എന്താ പറയാ, അടിപൊളിയാണ്. എന്താ ആര് വന്നാലും നമുക്ക് വെറുതെ ആവൂല, എന്തായാലും അടിപൊളി സംഭവമാണ്. പിന്നെ നമ്മൾ വീഡിയോൻ്റെ അവസാനം ഫസ്റ്റ് നമ്മൾ കാര്യം പറഞ്ഞാൽ നമുക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറി നമ്മൾ പന്തിരിക്കര പേര്. അപ്പോൾ നമ്മൾ അവിടെ കയറി ചായ കുടിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അച്ചാറിനല്ലേ ചോദിച്ചു. ആ ഞാൻ പറഞ്ഞാന്ന്. അപ്പോൾ നമ്മളോട് അറിഞ്ഞോട് പറഞ്ഞ വീഡിയോ ഒക്കെ കാണാട്ടോ, സബ്സ്ക്രൈബറാണ്, ആൾ വയനാട്ടിലാണ്, ആളെ പേര് ബിജു എന്നാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, മൂപ്പരിക്ക് വലിയൊരു സന്തോഷമാണ്. അതായത് നമുക്കൊരു സന്തോഷം, ഇത്ര ആൾക്കാരുടെ പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയാൻ നമ്മളോട് സംസാരിക്കാനോ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷോക്ക് ആവുമല്ലോ. എന്താ പറയാ, പുള്ളിക്കാരൻ നമ്മളെ ഭയങ്കര സന്തോഷം. നമുക്ക് അത് ശരിക്കും ആളെ കണ്ട ഒരാൾക്ക് എത്ര ആൾക്ക് എത്ര സന്തോഷമുണ്ട് നമുക്ക് അതിൽ മനസ്സിലാവും. അപ്പൊ എന്താ പറയുക, ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരം തന്നെയാണ് നമുക്ക് അത്, അതിൽ വലിയ സന്തോഷം. അത് നമുക്ക് വീട് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ പറയാൻ കേട്ടോ. അപ്പം വീട്ടിലെത്തിയിട്ട് പറയാം. മിക്കവാറും ഈ വീഡിയോ വന്നതിന് ശേഷമായി മിക്കവാറും ആ വീഡിയോ വരിക. അപ്പം കുറച്ച് കൂടുതലായിട്ട് പറയാണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കാൻ ഒരു രക്ഷയല്ലേ, വെള്ളയാണോ. അതുകൊണ്ട് ആ കച്ചറ മഴക്കണ്ടോ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.